ഹലോ ഒരുപാട് എല്ലാവർക്കും ടെക് ട്രാവൽ ഏറ്റൻസിന് മറ്റൊരു അധ്യയനത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് എനിക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ പോകണം അവിടെ പോകണം ഞങ്ങൾക്ക് എങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ സാധിക്കും എങ്ങനെ എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും എങ്ങനെ ഹോട്ടലുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആണ് വരുന്നത് അപ്പോൾ കേവലം രണ്ടേ രണ്ട് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് നല്ല ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കൊരു അറിയാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് ഈ സ്ഥലങ്ങളുടെ അടുത്ത് ഏതൊക്കെ സ്ഥലങ്ങൾ മറ്റ് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് നമുക്ക് എങ്ങനെ റോഡ് മാർഗം അല്ലെങ്കിൽ വേറെ ഏത് മാർഗത്തിൽ നമുക്ക് അവിടെ പോകാൻ സാധിക്കും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ കാണുവാൻ സാധിക്കും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം മൂന്നാർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്ഥലങ്ങളാണ് മൂന്നാറിൽ കാണാനുള്ളത് ഇത് എവിടെയൊക്കെയാണ് ഇത് എങ്ങനെയൊക്കെ ഇവിടെ പോകാൻ സാധിക്കും എന്നൊക്കെ എല്ലാവർക്കും വളരെയധികം സംശയങ്ങൾ വരുന്നൊരു കാര്യം തന്നെയാണ് അതിനായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പും ട്രിപ്പ് അഡ്വൈസർ എന്ന ആപ്പും നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യാനും ഈസിയായിട്ട് എളുപ്പത്തിൽ പോയിട്ട് വരുമാനും സാധിക്കും അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പും ട്രിപ്പ് അഡ്വൈസറും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതേപോലെ തന്നെ മൊബൈൽ ആപ്പ് ഇല്ലാത്തവർക്ക് ഡെസ്ക്ടോപ്പ് വേർഷനിലും ഈ രണ്ട് വെബ്സൈറ്റുകളിൽ പോയാൽ ഒന്നുകൂടെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നോക്കിയിട്ട് വരാം നമുക്ക് ആദ്യം എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ഥലങ്ങള് പോകാൻ പറ്റുക എന്ന് നോക്കാം നമ്മ ഇപ്പം ആദ്യമായിട്ട് എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് എറണാകുളത്ത് നിന്നിട്ട് എനിക്ക് ബാംഗ്ലൂർ വഴി ഹംപിക്ക് പോകണം ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം സോ ഞാനിപ്പം എറണാകുളം ടു ബാംഗ്ലൂർ സെർച്ച് ചെയ്യുന്നു അപ്പോൾ എനിക്കിത് കാണിച്ചു തന്നിരിക്കുന്നത് എറണാകുളം തൃശ്ശൂർ കോയമ്പത്തൂർ സേലം വഴി ബാംഗ്ലൂർ റൂട്ടാണ് കാണിച്ച് തന്നിരിക്കുന്നത് ഞാനിവിടെ ബൈ കാറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് വഴി കാണിക്കുന്നുണ്ട് അത് അതിനുശേഷം ശേഷം ഞാനിപ്പോൾ അവിടെ നിന്ന് ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ സെർച്ച് ചെയ്തു ഹംപി എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് ഏകദേശം ഇത്ര ദൂരമുണ്ടെന്ന് കാണിച്ചു തന്നിരിക്കുന്നത് നമുക്ക് റൂട്ട് മാറ്റി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഇട ഇൻ ബിറ്റ്വീൻ ഒരു സ്ഥലം എനിക്ക് ആഡ് ചെയ്യണം എന്നുണ്ട് ഇപ്പോൾ മൈസൂർ മൈസൂർ എന്ന് പറഞ്ഞ സ്ഥലം വഴി മൈസൂർ വഴി എനിക്ക് ബാംഗ്ലൂർ പോയാൽ എനിക്ക് എനിക്കിങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല എറണാകുളം മൈസൂർ ബാംഗ്ലൂർ ഹംി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് റൂട്ട് ഡൈവേർട്ട് ചെയ്യാനും പറ്റുമൊക്കെ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ ഹംപി പോകാനായിട്ട് തീരുമാനിച്ചു ഹംയിൽ നിന്നും എനിക്ക് സ്ഥലം പോകേണ്ടത് ഗോവയിലാണ് പോകേണ്ടത് ഹംപി ടു ഗോവ റൂട്ട് കാണിച്ചു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹംപിയിൽ നിന്നും ഗോവ പോയിട്ട് ഞാൻ വീണ്ടും ബാക്ക് ടു എറണാകുളമാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്കൊരു റൗണ്ട് ട്രിപ്പ് എനിക്ക് കളക്റ്റ് ചെയ്യാൻ സാധിച്ചു മൊത്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കിലോമീറ്റേഴ്സ് ഉണ്ട് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതാണ് ലൈവ് ട്രാഫിക് അപ്ഡേറ്റ് അടക്കം എല്ലാം കിട്ടും അപ്പം നമുക്ക് ഇതൊരു പ്ലാൻ ആയി ഇനി ഇനിയിപ്പോ നമുക്ക് ഹംപിയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത് എന്ന് നമുക്ക് നോക്കാം തിങ്സ് ടു ഡു തിങ്സ് ടു ഡു ഇൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും ബാംഗ്ലൂരിലുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കും കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഈ ഗോ ഗൂഗിൾ മാപ്പ് ആണെങ്കിലും ട്രിപ്പ് അഡ്വൈസർ ആണെങ്കിലും രണ്ടിൻ്റെയും മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ രണ്ടും വെച്ചിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ കാണാനുള്ള സ്ഥലങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം ഇത് പാക്കേജ് ടൂറുകളായിരിക്കും ഇത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം പക്ഷേ അതിന് നല്ലത് ടോപ്പ് തിങ്സ് ടു ഡു ഞാനിപ്പം സി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ റാങ്ക് ഇൻട്രപ്രഡ്വൈസർ റാങ്കിങ് അനുസരിച്ചിട്ട് ബാംഗ്ലൂരിലുള്ള സ്ഥലങ്ങൾ കാണിക്കും വണ്ടർല ഇസ്കോൺ ടെമ്പിൾ യു ബി സിറ്റി ആർട്ട് ഓഫ് ലിവിങ് സെൻറ്റർ വിശേഷ ഇൻഡസ്ട്രിയൽ ടെക്നോളജി മ്യൂസിയം ലാൽബാഗ് കബൺ പാർക്ക് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ നോക്കുകയാണ് ദൊഡ ഗണപതി ടെമ്പിൾ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സ്ഥലത്തെ എന്താണ് അതിപ്പോ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ കുറെ ഫോട്ടോസ് ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഫോട്ടോസാണ് നമുക്ക് അവരുടെ അടുത്ത ഫോട്ടോസും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് അതല്ലാതെ കണ്ട് നമുക്ക് അതിലുമുപരിയായിട്ട് ആ സ്ഥലത്തെക്കുറിച്ചുള്ള റിവ്യൂസ് അവിടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർ കൊടുത്തിരിക്കുന്ന റിവ്യൂസ് കാണാൻ സാധിക്കും എസ്പെഷ്യലി ആ റിവ്യൂ വായസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടും ഏകദേശം ഒരു ഐഡിയ മൊത്തം കിട്ടും എപ്പോഴാണ് അതിൻ്റെ ടൈമിങ് എപ്പോഴാണ് എന്തൊക്കെയാണ് സമയം എപ്പോഴാണ് ബെസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ആ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയത് വണ്ടി പാർക്കിംഗ് ഉണ്ടോ ഇങ്ങനെ മുഖ്യ കാര്യങ്ങളും നമുക്കവിടെ ഡീറ്റെയിൽസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നിങ്ങൾക്കിപ്പം ഇത് കഴിഞ്ഞു ഇത് കുറെ അട്രാക്ഷൻസ് നമുക്ക് കുറെ രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യാനും സാധിക്കും ഇനിയിപ്പോൾ ബാംഗ്ലൂരില് നിങ്ങൾക്ക് അറിയേണ്ട ടോപ്പ് റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സെർച്ച് ചെയ്യാൻ സാധിക്കും ബാംഗ്ലൂരിൽ ട്രിപ്പ് അഡ്വൈസർ റേറ്റിംഗ് വഴിയുള്ള കുറച്ച് ടോപ്പ് റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾക്കിതിനകത്ത് കിട്ടും അതേപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്താലും ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള റിവ്യൂസ് അതിനെക്കുറിച്ചുള്ള ഫോട്ടോസ് ചിലപ്പോൾ മെനു പ്രൈസിങ് അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ ലഭ്യമാണ് അത് ഇപ്പം നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ താമസിക്കണം താമസിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ സെർച്ച് ഫോർ ഹോട്ടൽസ് ഇപ്പം ഞാൻ പത്താം തീയതി ടു പതിനൊന്നാം തീയതി ഒരു റൂം ടു ഹോട്ടൽ ആണ് സെർച്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് ലോവസ്റ്റ് പ്രൈസ് മുതൽ ഹയസ്റ്റ് പ്രൈസ് പിന്നെ ട്രിപ്പ് അഡ്വൈസർ റാങ്കിങ് അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് എനിക്ക് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഞാനിപ്പം ട്രാവലർ റാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും കണ്ടില്ലേ കുറേ ഹോട്ടൽസ് നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ജെ ഡബ്ല്യു മാരിയറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞ് അത് എടുത്തിരിക്കുന്നു എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഹോട്ടലിൻ്റെ റിവ്യൂ ഹോട്ടലിൻ്റെ ഫോട്ടോസ് പിന്നെ നമുക്ക് ട്രിപ്പ് അഡ്വൈസർ വഴി നമുക്ക് ബാക്കിയുള്ള ഹോട്ടലുകളിൽ എന്തൊക്കെ ബാക്കിയുള്ള ഹോട്ടൽ ബുക്കിംഗ് സൈറ്റുകളിൽ എന്തൊക്കെയാണ് റേറ്റ് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞുള്ളത് നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പം മെയ്ക്ക് മേട്രൂപ്പ് ഡോട്ട് കോമിലാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞതെന്ന് കാണിക്കുന്നു അപ്പോൾ മെയ് മേട്രൂപ്പ് എടുത്തപ്പോഴത്തേക്കിനും കണ്ടില്ലേ ഇവിടെ നമുക്കിനി കസ്റ്റം ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ധാരാളം ഓപ്ഷൻസ് ആക്ച്വലി ഈ ട്രിപ്പ് അഡ്വൈസർ എന്ന് പറഞ്ഞ പോർട്ടലിലും ട്രിപ്പ് അഡ്വൈസറിൻ്റെ ആപ്ലിക്കേഷൻസിലും അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് ഈസിയായിട്ട് ഒരു യാത്ര പ്ലാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് രണ്ട് വെബ്സൈറ്റുകളും അല്ലെങ്കിൽ ഈ രണ്ട് വെബ്സൈറ്റ് വെബ്സൈറ്റിൽ കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ട്രാവൽ പ്ലാൻ ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ പ്ലാൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ആണെങ്കിൽ ട്രിപ്പ് അഡ്വൈസർ എന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് യാത്രകൾ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണിത് നിസ്സാരമായ സമയം വളരെ ചെറിയ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാന് ചെയ്യുവാനായിട്ട് ഇത് സാധിക്കും എന്തായാലും നിങ്ങളെല്ലാവരും മനോഹരമായിട്ട് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന മറ്റെന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആളുകളിലേക്കും കൂടുതൽ വിവരങ്ങൾ എത്തിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് സുജിത് ഭക്തൻ സൈനിങ് ഓഫ്